എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സെവന്ത് ക്ലാസ്സിലെ ഹിന്ദി എൻ സി ആർ ടി വസന്ത് എന്ന പുസ്തകത്തിലെ സിക്സ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സാണ് എൻ സി ആർ ടി സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചാപ്റ്ററിൻ്റെ പേരാണ് രക്തോർ ഹമാരാ ഷരീർ രക്തത്തിനെ പറ്റിയിട്ട് തന്നെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു നിബന്ധാണ് രക്തവും നമ്മളുടെ ശരീരം അമാര ശരീരം നമ്മുടെ ശരീരവും പറഞ്ഞാൽ രക്തത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ലേഖകൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല രക്തം നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ആവശ്യമാണ് പിന്നെ രക്തത്തിൽ എന്തൊക്കെയാ ഉള്ളത് രക്തം കുറഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാവും നമുക്ക് ഉണ്ടാവുക അങ്ങനെയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് നോക്കാം രക്തയ്ക്ക് ബഹാവ് കോ റോഗ്ന കിലിയേ ക്യാ കർണ ചൈ രക്തത്തിൻ്റെ ഒഴുക്ക് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ബഹാവ് എന്ന് പറഞ്ഞാൽ ഒഴുക്ക് ഫ്ലോ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മുറിവോ മറ്റേ ആയിട്ടുണ്ടെങ്കിൽ രക്തം പോയിക്കൊണ്ടിരിക്കും അല്ലേ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ പാടുമോ ഇല്ല അത് നിൽക്കണം അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ രക്തകെ ബഹാവ്ക്കോ രോഗിക്കേ ഒരു സ്ഥാപൻ പെർ കസ്കർ ഏക്ക് സാഫ് കപ്പട ബാന്ത ടൈ അത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആ സ്ഥാനത്ത് ഒരു ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് കസ്കർ എന്ന് പറഞ്ഞാൽ ടൈറ്റായിട്ട് കെട്ടണം അവിടെ കെട്ടിവെക്കണം താക്കി ദബാവ് പഠനസേ രക്തക്കാ ബഹന കം ഹോജാത്താഹേ അപ്പോൾ അവിടെ പ്രഷർ ആവുന്ന സമയത്ത് ദബാവ് എന്ന് പറഞ്ഞാൽ അവിടെ അമർത്തി വെക്കില്ലേ ഇങ്ങനെ നമ്മൾ ടൈറ്റായിട്ട് കെട്ടില്ലേ അപ്പം അങ്ങനെ അവിടെ പ്രഷർ വരുന്ന സമയത്ത് രക്തക്കാ ബഹന കം ഹോജാത്ത അത് ഒഴുകുന്നത് നിന്നുപോകും फिर घायल व्यक्ति को जल्दी ही डॉक्टर के पास ले जाना चाहिए मुरवेट व्यक्ति पेट डॉक्टर अड़के अड़ता क्वेश्चन खून को भानुमति का पिटारा क्यों कहा जाता है रक्त तेने भानुमदी का पिटारा इन एनकोडा पर भानुमदी का पिटारा यह एक लोको ऐसी लोकोक्ति है जिसका अर्थ है एक पिटारे में बाधी बांधी की वस्तुएं ബാനുമതി ക പിട്ടാര എന്ന് വെച്ചാൽ അതൊരു ലോകോക്തിയാണ് ഒരു ഇ ഡി എം ആണ് ജിസ്ക അർത്ഥേ അതിൻ്റെ അർത്ഥമാണ് ആദ്യം പിട്ടാര പിട്ടാര എന്ന് വെച്ചാൽ ബോക്സ് എന്നാണ് അർത്ഥം ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമോ എന്തെങ്കിലും കണ്ടെയ്നറോ എന്ത് വേണോ പറയാട്ടോ അതിനെ നമുക്കിവിടെ ബോക്സിൽ നിന്ന് എടുക്കാം അപ്പോൾ ഏക്ക് പിട്ടാരമ്മ ഒരു ബോക്സിൽ ബാന്തി ബാന്തിക്ക് വസ്തുവേ പല തരത്തിലുള്ള വസ്തുക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം ബാന്തി ബാന്തി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഏ അതിൻ്റെ അർത്ഥം ഏക്ക് പിട്ടാരമ്മ കൈ ചീസ് അല്ലെങ്കിൽ തര തരക്കി ചീസെ എന്നൊക്കെ പറയാം നമുക്ക് ഏഹ് അപ്പോൾ കൂൻകോ ബാനുമതിക്കാ പിട്ടാര കയാഹെ രക്തത്തിനെ ഭാനുമതിയുടെ പിട്ടാര എന്ന് പറയുന്നു ഭാനുമതിയുടെ ബോക്സ് എന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ क्योंकि यदि ക്യൂക്കി യതി സൂക്ഷ്മദർശിസെ ഖൂൻകി ഏക ബൂത്ത് കോൺജാജ് ആയതോ സൂക്ഷ്മദർശി എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ഒരു തുള്ളി രക്തം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാഞ്ചന എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുക നന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉസ്മേ ലാക്കോം കി സംഖ്യമേ ലാൽ രക്തങ്ങൾ മോജൂദ് ആ അതിൽ ലക്ഷക്കണക്കിന് റെഡ് ബ്ലഡ് സെൽസ് കാണാൻ കഴിയും ജിൻകി ഹം കൽപ്പന ബി നെയ് കർസക്തേ നമ്മളങ്ങനെ ഇമാജിൻ കൂടി ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ബ്ലഡ് സെൽസ് അതിൽ കാണാൻ കഴിയും അതാണ് പറയുന്നത് അല്ലെ ബ്ലഡിൽ പിന്നെ സെൽസ് ഉണ്ട് ഒരുപാട് സെൽസ് ഉണ്ട് അപ്പോൾ അത് മൈക്രോസ്കോപ്പിൽ നോക്കണ സമയത്ത് നല്ല രസം ഉണ്ടാവും അത് കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ പോലെ കാണും നമുക്കത് അതാണ് പറയുന്നത് സെൽ സ്ട്രക്ചറൊക്കെ നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇതും അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിൽ നോക്കണ സമയത്ത് നല്ല ഭംഗി ഉണ്ടാകും ഒരുപാട് സെല്ലൊക്കെ കാണാൻ പറ്റും അതിൽ അതാണ് ഒരുപാട് സാധനങ്ങൾ ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു ബോക്സിൽ ഒരുപാട് സാധനങ്ങൾ വെച്ച് ഉണ്ടാവും അതുകൊണ്ടാണ് ാണ് പിട്ടാര എന്ന് ബ്ലഡിനെ പറയുന്നത് ഇസ്ക്കെ അലവാ സഫേദ് കൺ വ്ലേറ്റ്ലെറ്റ് കൺ ബി ഉഷ്മി പായജാത്തി വൈറ്റ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ് ബ്ലഡിൽ ഉണ്ടാവും അപ്പോൾ റെഡ് ബ്ലഡ് സെൽസ് വൈറ്റ് ബ്ലഡ് സെൽസ് പ്ലേറ്റ്ലെറ്റ്സ് ഇതെല്ലാം കൂടിയിട്ട് നല്ലൊരു ഡിസൈനായിട്ട് നല്ല ഭംഗിയായിട്ട് കുറേ സാധനങ്ങൾ ഒരു പ്ലേറ്റിൽ വെച്ച പോലെ കാണും അതാണ് ഭാനുമതിക്ക പിട്ടാര ബാനുമതിയുടെ പ്ലേറ്റ് എന്നോ ഭാനുമതിയുടെ ബോക്സ് എന്നൊക്കെ പറയുന്നത് ബ്ലഡിനെ അടുത്ത ക്വസ്റ്റ്യൻ അനീമിയാസെ ഭക്ഷണക്കെലിയെ ക്യാക്യാൻ ചായേ അനീമിയെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അനീമിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെഫിഷ്യൻസി ഓഫ് റെഡ് ബ്ലഡ് സെൽസ് അല്ലാന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ കുറവാകുമ്പോഴാണ് നമുക്ക് നമ്മൾ അനീമിക്കാവുന്നത് അനീമിയ വരുന്നത് അപ്പോൾ അതിൽ രക്ഷപ്പെടാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം അനീമിയ സെ ബച്ചനെക്കിലേ ഹമ്മെ പൗഷ്ടിക് ഭോജൻക സേവൻ കണച്ചയ്യെ അനീമിയ എന്ന് രക്ഷപ്പെടാൻ നമുക്ക് പൗഷ്ടിക് ഭോജനം എന്ന് പറഞ്ഞാൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം മസ്ലൻ ഹരി സബ്ജി ഫൂൾ ദൂത് അണ്ട ഓർ മാസ് കാ പ്രയോഗം കരണ ചെയ്യേ മസ്ലൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് ഹരി സബ്ജി ഗ്രീൻ വെജിറ്റബിൾസ് ഫൽ ഫ്രൂട്ട്സ് ദൂത് മിൽക്ക് അണ്ട എഗ്സ് ഓർ മാസ് മാംസം കാ പ്രയോഗം കരണ ചെയ്യേ ഇതെല്ലാം നമ്മൾ കഴിക്കണം ഇൻമേ പ്രോട്ടീൻ ലോഹത്തത്വം ഓർ വിറ്റാമിൻ കാഫി മാത്രമേ മിൽത്തേ ഈ സാധനങ്ങളിലെല്ലാം വേണ്ടുവോളം പ്രോട്ടീനും ലോഹത്തത്വം എന്ന് പറഞ്ഞാൽ അയണും പിന്നെ വിറ്റാമിനും എല്ലാം വേണ്ടുവോളം ഇതിൽ ഉണ്ടാവും ഈ രക്തക്കെ നിർമ്മാണമേ സഹായക് ഹോത്യഹേ അപ്പം ഇതൊക്കെ കൊണ്ട് എന്താണ് രക്തം ഉണ്ടാവാൻ ശരീരത്തിൽ രക്തം ഉണ്ടാവാൻ ഇതൊക്കെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് സഹായകമായി തീരും ജസ്സേ അനീമിയ രോഗോനേക്കാൾ ഖത്തറ ടൽ ജാത്താഹെ അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് അനീമിയ വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഖത്തറ ടൽ ജാത്താഹെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിപ്പോകും എന്ന് പറഞ്ഞാൽ ആപത്ത് അങ്ങനൊരു ആപത്ത് അങ്ങനെ ഒരു ത്രെട്ട് മാറിപ്പോകും അടുത്ത ക്വസ്റ്റ്യൻ പേറ്റ്മേ കീടെ ക്യൂ ഹൂജാത്തേ ഹെ വയറ്റിൽ കീടെയെന്ന് വെച്ചാൽ പുഴുക്കൾ വേംസ് അതെങ്ങനെയാണ് വരുന്നത് ഇൻസെ കൈസൈ ബറ്റാജാസക്താ ഹെ അതിന് എങ്ങനെ നമുക്ക് രക്ഷ നേടാൻ പറ്റും അതിൻ്റെ അർത്ഥം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പേട്മയ്ക്കയുടെ ദൂഷിത് ജൽ ഓർ ഖാദ്യപദാർത്ഥവും ദ്വാര ശരീരമേ പ്രവേശിക്കെ വയറ്റിൽ വേംസ് ദൂഷിച്ച വൃത്തിയില്ലാത്ത ജലവും പിന്നെ ഖാദ്യപദാർത്ഥങ്ങളുടെയും കൂടിയിട്ടാണ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതാ ഇൻസേ പച്ചനേക്കെലിയെ ആ ഇതിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഖാദ്യപദാർത്ഥ ഗ്രഹൺകരണ ചൈ ഇവിടെ ഒരു വേർഡ് മിസ്സിംഗ് ആണ് കേട്ടോ ഭക്ഷണം നമ്മൾ കഴിക്കണം എന്നാ എഴുതിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് നല്ല ഭക്ഷണം വൃത്തിയായിട്ടുള്ള വൃത്തിയുള്ള ഭക്ഷണം കഴിക്കണം സാഫ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ശുദ്ധ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം खाद्य पदार्थന്റെ മുമ്പായിട്ട് കേട്ടോ સાഫ് വല खाद्य पदार्थ ग्रहण करना चाहिए പിന്നെ അടുത്തത് സാഫ് ജെൽ പീന ചൈ വൃത്തിയുള്ള വെള്ളം കുടിക്കണം ഓർ ഭോജനം കർണേസെ പേലെ ഹാത്തച്ചിത്തര ധോണാ ചെയ്യേ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കൈ നല്ലവണ്ണം കഴുകണം ഇസ്ക്കെ അല്ലാതെ നങ്കേപ്പയർ ഹമ്മെ നഹി ഗൂമ ചെയ്യേ ഇത് കൂടാതെ ചെരുപ്പില്ലാതെ നമ്മൾ നങ്കേപ്പയർ പറഞ്ഞാൽ ബെയർ ഫ്രൂട്ട് ചെരുപ്പില്ലാതെ നമ്മൾ കറങ്ങാൻ പാടില്ല ക്യൂക്കി കുച്ച് കീടെ ഏസേ ഹെ ജിൻ കെ അണ്ടോസേ ഉത്പന്ന ലാർവേ ത്വചാക്കെ റാസ്തേ ശരീരമേ പ്രവേശ്കർ ആന്തോമേ പോഞ്ചാത്തഹെ എന്തുകൊണ്ടാണ് ചെരുപ്പില്ലാതെ കറങ്ങാൻ പാടില്ലയെന്ന് പറയുന്നത് കുച്ച് കീടെ ഏസേ ഹെ ചില വേംസുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ജിൻ കെ അണ്ടോസേ അതിൻ്റെ എഗ്സിൽ നിന്ന് അതിൻ്റെ മുട്ടയിൽ നിന്ന് ഉത്പന്ന ലാർവ വരുന്ന ലാർവകൾ ത്വചാക്കെ റാസ്തേ സ്കിന്നിൽ കൂടിയിട്ട് നമ്മുടെ സ്കിന്നിൽ കൂടിയിട്ട് ശരീരമേ പ്രവേശ്കർ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ആന് ൂമെ പോഞ്ചാത്തേഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രൈൻ കൊടലെന്ന് പറയില്ലേ ആ കൊടൽ വരെ എത്തിച്ചേരുവത് ഇൻമേ സേ ഇൻസേ സേ ബച്ചനെ കെലിയെ ആ ഇത് എന്നൊക്കെ നമ്മൾ രക്ഷി രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെറൂരി ഹേക്കി ശൗല ശൗചാലയക്ക പ്രയോഗിക്കാച്ചാൽ ആ നമ്മൾ ടോയ്ലറ്റിൽ തന്നെ പോണം അല്ലാണ്ട് പുറത്ത് അതിൻ്റെ അർത്ഥം ആയിട്ടുള്ള സ്ഥലത്തൊന്നും പോകരുത് പിന്നെ ഓർ നങ്കേ പാവ് നഹി ഗൂമേ പിന്നെ ചെരുപ്പില്ലാതെ കറങ്ങാൻ പാടില്ല അടുത്ത ക്വസ്റ്റ്യൻ രക്തയ്ക്ക് സഫേത് കണോകോ വീർ സിപാഹി ക്യൂ കഹാഗയാ ഹെ രക്തത്തിലെ വൈറ്റ് ബ്ലഡ് സെൽസിനെ വീർ സിപാഹി എന്ന് എന്തുകൊണ്ടാണ് പറയപ്പെടുന്നത് സിപ്പാഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈനിക് എന്നും പറയാം സോൾജ്യർ ഏ വീരനായിട്ടുള്ള സോൾജർ

സിപാഹിയുടെ പണി എന്താണ് ഒരു സൈനികൻ്റെ പണി എന്താണ് നമ്മുടെ നാടിനെ രക്ഷിക്കണത് ജനങ്ങളെ രക്ഷിക്കുക അല്ലേ അതുകൊണ്ടാണ് ഇത് ബ്ലഡിനെ നമ്മുടെ ശരീരത്തിനെ രക്ഷിക്കുന്നത് കൊണ്ടാണ് വൈറ്റ് ബ്ലഡ് സെൽസിനെയും അങ്ങനെ പറയുന്നത് ഏ രോഗ കീടാണുക്കോ ശരീരമേ ഗുസ്നെ നെഹിതേത്തേ ആ രോഗത്തിൻ്റെ കീടാണുക്കളെ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കാൻ സമ്മതിക്കില്ല ഉൻസെ ധട്ട്ക്കർ മുക്കാബല കർത്തേഹെ അതിൻ്റെ അടുത്ത് ധട്ട്ക്കർ എന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രനായിട്ട് നേരിടും മുക്കാബില കർത്തേഹേ പറഞ്ഞാൽ നേരിടും അടുത്ത ക്വസ്റ്റ്യൻ ബ്ലഡ് ബാങ്ക് മേ രക്തദാൻ സേ ക്യാ ലാഭേ ബ്ലഡ് ബാങ്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൽ രക്തദാനം ചെയ്യുന്നത് കൊണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത് ബ്ലഡ് ബാങ്ക് മേ ദാൻ ദയ രക്തക്കോ സുരക്ഷിത് റൂപ്പ്മെറാജാത്താഹ് നമ്മൾ ബ്ലഡ് ബാങ്കിൽ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ സുരക്ഷിതമായിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും കിസിബി വ്യക്തിക്കോ രക്തയ്ക്ക് ആവശ്യകത പടയത്തോ ഏതെങ്കിലും വ്യക്തികൾക്ക് ബ്ലഡ് എപ്പോഴെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഉസ്കലിയെ കസി ബി രക്തസമൂഹക്കോ ഏത് രക്തസമൂഹം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിലും രക്ത വാഹൽ ലിയ ജാസക്തെ ബ്ലഡ് അവിടുന്ന് ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കാൻ സാധിക്കും ഇസ്പ്രകാർ ആപത്കാലീൻ സ്ഥിതിയുമേ ഇതുപോലെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആപത്ത്കാലീന്ന് പറയുന്ന സമയത്ത് എമർജൻസി അങ്ങനെയുള്ള സമയത്ത് ജറൂറത്ത് മന്ത് വ്യക്തിക്ക് ജാൻ ബച്ചാനേമേ ആവശ്യമുള്ള വ്യക്തികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്ക് മേക്ക് ആഹ്വുക രക്തദാൻ കാമാത്തേ ബ്ലഡ് ബാങ്കിലേക്ക് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ അപ്പം അത് യൂസ് ചെയ്യാൻ സാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ സാസ് ലേനിപ്പർ ശുദ്ധവായുസെ ജോ ഓക്സിജൻ പ്രാപ്തോത്തി നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ശുദ്ധവായുവിൻ്റെ കൂടെ ഓക്സിജൻ അകത്തു പോകുന്നത് ഉസേ ശരീരക്ക് ഹർ ഹിസ്സേമേ കോൺ പൊഞ്ചാത്ത ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആരാണ് അത് എത്തിക്കുന്നത് അതിവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സഫേദ് കൺ സാസ് നലി ലാൽ കൺ ഫേഫേ ഈ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉത്തരം നോക്കാം സാസ് ലൈനേപ്പ് ശുദ്ധവായു ഉസേ ഓക്സിജൻ പ്രാപ്തോത്തിയെ ശ്വ ശ്വാസമെടുക്കുന്ന സമയത്ത് ശുദ്ധവായു നമുക്ക് കിട്ടുന്ന ഓക്സിജൻ ഉസേ അതിനെ ശരീരക്ക് ഹർ ഹിസ്സേമേ ശരീരത്തിലെ എല്ലാ ഭാഗത്തിലേക്കും ലാൽ രക്തകൺ പൊഞ്ചാത്തേ റെഡ് ബ്ലഡ് സെൽസ് ആണ് എത്തിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാതെ അല്ലേ റെഡ് ബ്ലഡ് സെൽസ് ആണ് ഓക്സിജൻ ക്യാരി ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പാട്ട്സെ ആഗെ എന്നുവെച്ചാൽ പാട്ടത്ത് നിന്ന് കുറച്ചുകൂടി കൂടുതൽ നമ്മൾ ചിന്തിച്ചു എഴുതേണ്ട ആൻസേഴ്സ് രക്തമേ ഹീമോഗ്ലോബിൻ കെലിയെ കിസ് ഖനിജ്ക്ക് ആവശ്യകതപ്പെടുത്തിയെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഖനിജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനറൽസ് എന്ത് മിനറലിൻ്റെ ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന് ഉള്ളത് ജസ്ത ലോഹ ശീഷി പ്ലാറ്റിനം ഇതിലെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആൻസർ ആണ് ലോഹ എന്ന് വെച്ചാൽ അയൺ അയൺ ആണ് നമുക്ക് ആവശ്യം ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ അടുത്ത ക്വസ്റ്റ്യൻ ബിംബാനു പ്ലേറ്റ്ലെറ്റ് കൺ കി കമ്മി കിസ് ബിമാരിമേ പൈജാത്തീഹെ ബിംബാനു എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡിലുള്ള प्लेटलेट्स അതിൻ്റെ കുറവുകൊണ്ട് എന്ത് അസുഖമാണ് വരിക ഇതിൽ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ടൈഫോയിഡ് ഡെങ്കു മലേറിയ ഫൈലേരിയ അപ്പം അതിൻ്റെ ആൻസറാണ് ഡെങ്കു ഡെങ്കു ഒരുതരം ഫീവറാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭാഷാ കി ബാത്ത് चार महीने के होते होते ये नष्ट हो जाते हैं नालु मासम आग आग अद नष्ट पोगुम इस वाक्य को ध्यान से पढ़िए ई सेन्टेंस केरफुली पढ़ा वायकना ഇസ് വാക്യമേ ഹോ തേ ഹോ തേക്കെ പ്രയോഗസേ യഹ് ബതായ ഗയാഹെ കി ചാർ മഹീന സെ പൂർവ് ഹി ഈ നഷ്ട ഹോജാത്തേഹെ അപ്പം ഈ വാക്യത്തിൽ ഹോ തേ ഹോ തേക്കെ പ്രയോക്സേ ഹോ തേ ഹോ തേ എന്നുള്ള പ്രയോഗത്തിൽ കൂടിയിട്ട് ആ വാക്കുകൾ യൂസ് ചെയ്യണതിൽ യഹ് ബത്തായ ഗയാ ഹെ എന്താണ് പറഞ്ഞിരിക്കുന്നത് വച്ചാൽ ചാർ മഹിന സെ പൂർവ് നാല് മാസത്തിൻ്റെ മുമ്പ് തന്നെ ഈ നഷ്ട ഹോജാത്തേഹെ ഇത് നഷ്ടപ്പെടും പറഞ്ഞ നാല് മാസം കംപ്ലീറ്റ് ആവില്ല ആ ആവണ ദിവസത്തിന് മുമ്പ് ഇത് നഷ്ടപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് പറഞ്ഞാൽ ഹോ തേ ഹോത്തേ എന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് അതിൻ്റെ മീനിങ് അവിടെ വരുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് ഈ സ്ഥലൊക്കെ പാൻ ടു വാക്ക് ബനായിയെ ജിൻമെ ഇൻ ശബ്ദവും ക പ്രയോഗ് ഹോ ഇതുപോലുള്ള അഞ്ച് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറയുന്ന ഇതുപോലെ മീനിങ് വരുന്നത് പറഞ്ഞാൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യുന്നതും അത് ആവണേൻ്റെ മുമ്പ് എന്തെങ്കിലും സംഭവിക്കും അങ്ങനെ വരുന്നത് അപ്പോൾ ബൻതേ ബൻത്തെ പഹൂച്ചിതേ പഹൂച്ചതേ ലേത്തെ ലേത്തെ കറുത്തേ കറുത്തേ ഇതാണ് നാലെണ്ണം തന്നിരിക്കുന്നത് ആദ്യത്തെ ബൻതേ ബൻതത്തെ പറഞ്ഞാൽ ആകെ ആകെ എന്തെങ്കിലും പണി ആയിക്കൊണ്ടുവരിക മേരാ കാം ബൻതേ ബൻതത്തെ ബിഗടുക എൻ്റെ പണി ആകെ ആകെ അത് വഷലായിപ്പോയി പറഞ്ഞാൽ അത് ആയിക്കൊണ്ടുവരികയായിരുന്നു അപ്പോൾ ലാസ്റ്റിൽ അത് വ ഫ്ലോപ്പായി വഷലായി എന്നർത്ഥം ബിഗടന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോപ്പ് ആവുക സ്പോയിലാവുക അടുത്തത് പഹുച്ച് തേ പഹുച്ച് തേ എത്തുക പഹുസ്തേ പഹുസ്തേ പറഞ്ഞാൽ എത്തിക്കൊണ്ടിരിക്കുക സ്റ്റേഷൻ പഹുച്ചതേ പഹുച്ചതേ ട്രെയിൻ കുൽഗയി ഈ സെൻറ്റൻസ് കുറച്ച് ശരിയല്ല കേട്ടോ ട്രെയിൻ കുൽഗൈ എന്ന് പറയുമ്പോൾ അത് വലിയ അർത്ഥം ഒന്നും വരില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ ചലി ഗൈയെന്ന് നമുക്കാക്കാം അതിനെ അങ്ങനെ ചെയ്താൽ മതി അപ്പോഴേ ശരിയാവുള്ളൂ അർത്ഥം അപ്പോൾ എന്താണ് സ്റ്റേഷൻ പഹുച്ചതേ പഹുച്ച് സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കവേ ട്രെയിൻ ചലിയ് ട്രെയിൻ പോയി പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് എത്തണേ ഉണ്ടായിരുന്നുള്ളൂ എത്താറായി എന്നൊക്കെ പറയാം അപ്പോഴേക്ക് ട്രെയിൻ പോയി അടുത്തത് ലേത്തെ ലേത്തി എന്ന് വെച്ചാൽ വാങ്ങേ വാങ്ങേ അല്ലെങ്കിൽ എടുക്ക എടുക്കവേ എന്നൊക്കെ പറയാം അപ്പം നമ്മൾ ഞാനൊരു കാർ വാങ്ങി എന്ന് പറയുന്നതിന് വരും ഞാനൊരു കാർ എടുത്തു എന്നും പറയില്ലേ അതുപോലത്തക്കെ തന്നെയാണ് അപ്പോൾ മേ കാർ ലേത്തേ ലേത്തെ രഹക്യുക ഞാനൊരു കാർ വാങ്ങി വാങ്ങി അത് നിന്നു അതിൻ്റെ അർത്ഥം വാങ്ങാൻ പോയി എല്ലാ ഒരുക്കങ്ങളുമായി ഏകദേശം പക്ഷെ ആ കാരി അവിടെ നിന്നുപോയി പിന്നെ വാങ്ങിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കറുത്തേ കറുത്തേ ചെയ്ത് ചെയ്ത് വഹ ഹോംവർക്ക് കടുത്തേ കടത്തെ തഗ അവൻ ഹോംവർക്ക് ചെയ്ത് ചെയ്ത് ക്ഷീണിച്ചു പോയി അതിൻ്റെ അർത്ഥം ചെയ്ത് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മുമ്പേ ക്ഷീണിച്ചു ഇപ്പം ഇതേ വാക്കുകൾ നമ്മൾ മലയാളത്തിലും അതേപോലെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ പറഞ്ഞാൽ ഹിന്ദിയിൽ റിപ്പീറ്റായിട്ട് വരുന്ന വാക്കുകൾ മലയാളത്തിൽ റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല അതേപോലെ മലയാളത്തിൽ പലതും ഇതുപോലെ റിപ്പീറ്റായിട്ട് പറയുന്ന വാക്കുകൾ ഹിന്ദിയിലും പറ്റും പറയാൻ പറ്റില്ല എന്നാൽ രണ്ട് ഭാഷയിലും യൂസ് ചെയ്യാൻ കഴിയുന്ന കുറേ വേഡ്സുകളും ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വാക്യോംകോ പഠിയേ ഈ സെൻറ്റൻസ് വായിക്കാൻ പറഞ്ഞിരിക്കുകയാണ് സടക്കെ കിനാരെ കിനാരെ പേടിലഗേ ഹെ റോഡിൻ്റെ സൈഡിലൊക്കെ വൃക്ഷങ്ങളുണ്ട് ആജ് ദൂർ ദൂർ തക്ക് വർഷ ഹോകി ഇന്ന് ദൂരെ ദൂരെ വരെ മഴ പെയ്യും ഇൻ വാക്യോമേ ഹോത്തേ ഹോത്തേക്കി തര കിനാരെ കിനാരെ ഓർ ദൂർ ദൂർ ശബ്ദം ദോഹരായ ഗേ ഹെ ഈ മേൽ പറഞ്ഞ രണ്ട് സെൻറ്റൻസിലും ഹോത്തേ ഹോ തേക്കി തരാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പേ നമ്മൾ പഠിച്ചില്ലേ ഹോ തേ ഹോ തേ കർത്തേ കർത്തേ അതുപോലെ കിനാരെ കിനാരെ ഓർ ദൂർ ദൂർ ശബ്ദം ദൊഹരായ ഗേഹെ കിനാരെ കിനാരെ ദൂർ ദൂർ എന്നുള്ള വാക്കുകളും ഗയ ഹെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പർ ഹർ വാക്കിമേ അർത്ഥ് ഭിന്ന ഹെ എന്ന ഓരോ സെൻറ്റൻസിലും അതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ട് നമ്മളിതിൻ്റെ മുമ്പേ ഹോ തേ ഹോത്തേ കർത്തേ കർത്തേ എന്നൊക്കെ യൂസ് ചെയ്തില്ലേ ആ മൊത്തം എക്സാമ്പിൾസ് അതിലുള്ള അർത്ഥം വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യുന്നതിലുള്ള അർത്ഥവും വ്യത്യാസമുണ്ട് കിനാരെ കിനാരയൊക്കെ അർത്ഥേ കിനാരേസേ കിനാരെ കിനാരെ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് കിനാരേസെ എന്ന് പറഞ്ഞാൽ സൈഡിൽ കൂടിയിട്ട് സൈഡിലൊക്ക എന്ന് പറയാം കിനാരെ കിനാരേസെ ലഗാവുക ആ സൈഡിലൊക്കെ വെച്ചുപിടിപ്പിച്ച അല്ലെങ്കിൽ ഇള്ള ഓർ ദൂർ ദൂർത്തക്ക് ബോഹത്ത് ദൂർത്തക്ക് ദൂർ ദൂർത്ത് ദൂർ ദൂർക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ദൂരം വരെ എന്നാണ് അതിൻ്റെ അർത്ഥം ഒരുപാട് ദൂരെ വരെ എന്നാണ് അതിൻ്റെ അർത്ഥം आप भी निम्नलिखित ആ ഭൂബി നിമ്നലിഖി ശബ്ദൂങ്ക പ്രയോഗകർത്തേ ഹൂയേ വാക്യബനായി ഓർം കെ അർത്ഥം ലിഖിയേ ഇനി നിങ്ങളും ഈ താഴെ പറഞ്ഞിരിക്കുന്ന ശബ്ദവും പ്രയോഗകർത്തേ ഹൂയേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകളെല്ലാം ഉപയോഗിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അർത്ഥവും എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് ലിഖിയേന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പാണ് കേട്ടോ പിന്നെ ഈ ടീക്ക് എന്നുള്ളത് ഈ ബോക്സിൽ വരണ ഈ ടീക്ക്ന്ന് തുടങ്ങുന്ന വേഡില്ലേ അതിൻ്റെ കൂടെ ഉള്ളതാണ് ടീക്ക് ടീക്ക് ഘടി ഘടി കഹി കഹി ഖർ ഘർ ക്യാക്യാ ഇതൊക്കെയാണ് വാക്കുകൾ തന്നിരിക്കുന്നത് ഇത് വെച്ച് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം സെൻറ്റൻസിൽ പഠിക്കുന്ന സമയത്ത് ആയിട്ട് മനസ്സിലാവും അതിൻ്റെ അർത്ഥം നമ്മൾ ഇതിൻ്റെ മുമ്പേ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് തവണ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിലെങ്ങനെയാണ് അർത്ഥം വരുന്നത് അപ്പോൾ ഹോത്തേ ഹോത്തേ പറഞ്ഞാൽ ആയി ആയി പിന്നെ ഇല്ലാതായി പിന്നെ വേറൊന്ന് സംഭവിച്ചു അല്ലേ കറത്തെ കറത്തെ ചെയ്ത് ചെയ്ത് പിന്നെ ക്ഷീണിച്ചു പോയി പോയി അല്ലെങ്കിൽ പഹുച്ച് പഹുച്ചതേന്നല്ലേ പോ എന്നിട്ട് ട്രെയിൻ മിസ്സായി അങ്ങനെയാണ് നേരെ മറിച്ച് ഇപ്പോൾ ഇതിലെങ്ങനെയാണ് കിനാരെ കിണാരയെന്ന് പറഞ്ഞാൽ സൈഡ് മൊത്തത്തില് ദൂരെ വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നൊരു സെന്റൻസ് ഒരു മാറ്റം വരുന്നില്ല ഇതിൽ അതാണ് പറയണത് ഓരോ വേർഡ്സുകളിലും പക്ഷെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ആദ്യത്തെ വേറെ ടീക്ക് 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 എന്ന് പറഞ്ഞാൽ എന്താണ് ശരി ടീക്ക് ടീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദം സഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശരിയാണ് പറഞ്ഞ വളരെയധികം ശരിയായിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് വഹ് ടീക്ക് ടീക്ക് കാബല്ല അത് കാമെന്നാണ് കേട്ടോ ടീക്ക് ടീക്ക് കാം കർലീത്താഹെ ആ അവൻ ശരിയായിട്ട് ഏകദം സഹി എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് പണി ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ എന്താണ് ഇനിയൊരു മീനിങ് വരുന്നില്ല ടീക്ക് എന്ന് പറഞ്ഞാൽ ടീക്ക് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അർത്ഥം വരുന്നില്ല അപ്പോൾ അവിടുത്തെ ഇവിടുത്തെയും പ്രയോഗത്തിൻ്റെ വ്യത്യാസം നോക്കണം കേട്ടോ അതാണ് പറയണത് പറഞ്ഞാൽ എല്ലാ വാക്കുകളും വിധത്തിലും പ്രയോഗിക്കാൻ പറ്റില്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള യൂസേജ് ഉണ്ട് അടുത്തത് ഘടി 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 എന്ന് പറഞ്ഞാൽ നിമിഷം എന്ന് പറയില്ലേ നമ്മൾ അതുതന്നെയാണ് ഹർപ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമയവും എല്ലാ എല്ലാ ഇപ്പോഴും എന്നൊക്കെ പറയാം അപ്പോൾ വഹ ഘടി ഘടി രൂപ മാങ് തരത്താഹെ മാങ്ങത്താഹെ ആ അവൻ വെറുതെ വെറുതെ പൈസ ചോദിച്ചു കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഹർപ്പൽ അല്ലെങ്കിൽ ബാർ ബാർ എന്നും പറയാം തന്നെ വെറുതെ വെറുതെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കും കഹി കഹി കൊച്ചു ജകാവും പർ പറഞ്ഞാൽ ചില സ്ഥലങ്ങളില് എന്നാണ് ഇതിൻ്റെ അർത്ഥം കഹി കഹി എന്ന് പറയുമ്പോൾ റസ്തേ മേ കഹി കഹി പേട് നസർ ആരഹേത്തെ വഴിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ മരങ്ങള് കാണാൻ കഴിയുമായിരുന്നു അപ്പം ഇത് ചില സ്ഥലങ്ങളിൽ എല്ലാന്നല്ല ഖർഗർ ഹർ ഘർ ഖർഗർ എന്ന് പറയുമ്പോൾ ഹർ ഖർമേ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും അതിൻ്റെ അർത്ഥം ഒറ്റ ഒന്നും ബാക്കിയില്ല എന്നാണ് അർത്ഥം പറഞ്ഞാൽ അങ്ങനെ ശരിക്കും അങ്ങനെയല്ല നമ്മൾ എന്നാലും ചിലത് പറയുമ്പോൾ നമ്മൾ കൺവിൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ അതുപോലുള്ളൊരു പ്രയോഗമാണ് അതിൻ്റെ അർത്ഥം ഇനിയൊന്നും ബാക്കിയില്ല എല്ലാ വീടും ഖർ ഖർ ഘർമ്മെ റാം കി സഫലത കി ചർച്ച ഹോറീ ഹെ ആ ഓരോ വീട്ടിലും രാമൻ്റെ സഫലതയുടെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നട നടന്നുകൊണ്ടിരിക്കുന്നു ക്യാക്യാ കോൺസി എന്ന് പറഞ്ഞാൽ ഏത് എന്ന് പറഞ്ഞാൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെ എന്നും വരാം അപ്പം ആ ചുതുമ്പി ബാജാർസെ കോൺ കോൺസ ഫലായ ഇന്ന് നീയ്യു ബാജാർ നിന്ന് ഏതൊക്കെ ഫ്രൂട്ട്സാണ് വാങ്ങിക്കൊണ്ട് വന്നത് എന്നാണ് ഇവിടുത്തെ അർത്ഥം കോൺ കോൺസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കോൺസാന്ന് മാത്രം വന്നിട്ടുണ്ടെങ്കിലോ ഏതാന്ന് മാത്രമേ ഏത് ഫ്രൂട്ട് വാങ്ങിച്ചു അപ്പം അത് ഏത് ഒന്നേ ഉള്ളൂ കോൺ കോൺസാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കണം അടുത്ത ക്വസ്റ്റ്യൻ ഈസ് പാട്ട്മെ ദിയ ഗെ മു മുഹാവരവും ഓർ കഹാവത്തോ പഠിയെ ഓർ വാക്യുമേ പ്രയോഗീജിയെ ഈ പാഠത്തിൽ കൊടുത്തിട്ടുള്ള ഇ ഡിയംസ് മുഹാവരെന്നു പറഞ്ഞാൽ ഇ ഡിയംസ് കഹാവത്തും അത് തന്നെയാണ് പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ പ്രോവേർബ്സ് എന്നൊക്കെ പറയാം അതിനെയൊക്കെ വായിക്കാൻ പറഞ്ഞിരിക്കണേ പിന്നെ അതിൻ്റെയൊക്കെ വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാന് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ മീനിങ്സ് കറക്റ്റായിട്ട് മനസ്സിലാവും അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് वर्ड uh, 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 सोरीडियम बानुमदी का पिटारा दस्तक देना दावा बोलना, घर करना, पीट टोकना आंसर बानुमिक पिटार इन नामाद पिटारा बानि बंदी की वस्तुेंल तर वस्तुक जादूगर की जोली तो बानुमिक पिटारा हों जादूगर वोच मजीश्यन ജോലി എന്ന് വച്ചാൽ സഞ്ചി എന്തെങ്കിലും സഞ്ചിക്കും പറയും നമ്മൾ ഭാണ്ഡ എന്നൊക്കെ പറയില്ലേ അതിനും പറയും ജോലിന്ന് കേട്ടോ ആ അപ്പോൾ ജാദൂകർക്ക് ജോലി തോ മജിഷ്യൻ്റെ സഞ്ചി എങ്ങനെയാണ് മാനോ ഭാനുമതിക്ക പിട്ടാര ഹെ അത് ഭാനുമതിയുടെ പിട്ടാര ഭാനുമതിയുടെ ബോക്സ് പോലെയാണ് മജീഷ്യൻ്റെ സഞ്ചി അതിൻ്റെ അർത്ഥം ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവില്ലേ അതിൽ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഭാന്തി ഭാന്തിക്ക് വസ്തുവേ അല്ലെങ്കിൽ തര തിരക്കി വസ്തുവേ തര തിരക്കി ചീസേ എന്ത് വേണോ പറയാം നെക്സ്റ്റ് ദസ്തക് ദേന ഘട്ട് കട്ടാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയ വാതിൽ തട്ടുക ഒക്കെ ചെയ്യില്ലേ അതിന് രാത്കോ ജബ് കിസിനെ ദർവാജെപ്പർ ദസ്തഖ് ദീത്തോ രാത്രി ആരോ വാതിൽ തട്ടിയ സമയത്ത് മേ ഖബരാഗയി ഞാൻ പേടിച്ചുപോയി അല്ലെങ്കിൽ ഞാൻ പരിഭ്രമിച്ചു പോയി ദാവാ ബോൽനാക്ക് ആക്രമൺ കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്രമൺ കർണ ആക്രമിക്കുക അത്ര എന്നെ അറ്റാക്ക് ചെയ്യാൻ യദി പാകിസ്ഥാനിനെ ജരാബി സാർ ഉഠായാത്തോ എങ്ങാനും പാകിസ്ഥാൻ കുറച്ചെങ്കിലും തല പൊക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭാരത് ഉസ്ബർ ദാവാ ബോൽനിസെ ചൂക്കേഗ നഹി ഭാരത് ഭാരതം പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് പിന്നോ പിന്നോക്കം മാറില്ല പിന്നോട്ട് പോകില്ല ചൂക്കേഗ നഹി മടിക്കില്ല എന്നൊക്കെ പറയില്ല അതാണ് ഘർ കർണ അപ്പന സ്ഥാൻ ബനാന നമ്മൾ സ്വയം നമ്മളുടെ സ്ഥാനം ഉണ്ടാക്കുക പറഞ്ഞാൽ കടന്നുകൂടുക എവിടെയെങ്കിലും രോഗാണു ധീരെ ധീരെ മനുഷ്യക്ക് ശരീരമേ ഖർ കർണയിലെത്തേ ഹെ രോഗാണുക്കൾ പതുക്കെ പതുക്കെ മനുഷ്യൻ്റെ ശരീരത്തിൽ സ്ഥാനം എടുക്കും അവിടെ പറഞ്ഞാൽ കടന്നുകൂടും പീറ്റ് ടോക്ക്ണ പീറ്റ് എന്ന് പറഞ്ഞാൽ മുതുക് അല്ലേ ടോക്ക്ണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുതുക് തടിക്കുക അപ്പോൾ ശബാശിതേന അതിൻ്റെ അർത്ഥം ഏഹ് പറഞ്ഞാൽ നമ്മൾ വെരി ഗുഡ് നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ അതാണ് കക്ഷാമേ പ്രഥം ആനേപ്പർ പിതാജിനെ മേരി പീട്ടു ഓക്കി ക്ലാസ്സിൽ ഫസ്റ്റ് വന്നതിന് അച്ഛൻ എൻ്റെ പീട്ട് ഓക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് സഭാഷി തന്നു അടുത്തത് കുച്ച് കർണിക്കോ എന്നുള്ളതിൽ നിന്നാണ് അതിൽ ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ചെയ്യാനുള്ളത് ഉള്ളൂ ഉള്ളു മൂന്നാമത്തേത് നീച്ച ദീയകയ പ്രശ്നമൊക്കെ ബാരമേ ജാൻകാരി ഏകത്രീജിയെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എൻ്റെ ആൻസറ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബ്ലൂ ബേബി ക്യാ ഹെ ബ്ലൂ ബേബി എന്ന് വെച്ചാൽ എന്താണ് രക്തയ്ക്ക് ജമാവയ്ക്ക് ക്രിയാമേ ബിംബാണു പ്ലേറ്റ്ലെറ്റ് കാര്യക്കാഹേ രക്തത്തിൻ്റെ ജമാവ് എന്ന് പറഞ്ഞാൽ കട്ട പിടിക്കുക ആവുക എന്ന് പറയില്ലേ അതിൻ്റെ ക്രിയയിൽ അങ്ങനെ ആവുന്നതിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ എന്താണ് ഫങ്ഷൻ അതിൻ്റെ കാര്യം എന്താണ് അവിടെ രക്തദാൻ കെലിയെ കംസെ കം കിത്തിനിമർ ഹോണിറ്റ് ചെയ്യേ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ വയസ്സ് എത്രയാണ് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടികൾക്കൊന്നും ഡൊണേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ എത്ര വയസ്സ് തുടങ്ങിയിട്ട് ചെയ്യാൻ സാധിക്കും കിറ്റി സമയക്ക് ബാദ് ദുബാര രക്തദാൻ കിജാസക്താഹെ എത്ര സമയത്തിന് ശേഷം പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉടനെ ഇനിയും ചെയ്യാൻ പാടില്ലല്ലോ പിന്നെ എത്ര ദിവസത്തിന് ശേഷം നമ്മൾ സെക്കൻഡ് ടൈം ചെയ്യാൻ പറ്റും क्या स्त्री का रक्त ക്യാ സ്ത്രീക്കാർ രക്ത പുരുഷ്കോ ചടായ ജാസക്താഹ് സ്ത്രീകളുടെ ശരീരത്തിലെ രക്തം പുരുഷന്മാർക്ക് കേറ്റാൻ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ കൊടുക്കാൻ സാധിക്കുമോ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാമേ आंसर आद्य ब्लू बेबी क्या है नले नवजात शिशु का अगर हृदय कमजोर हो तो उसे पर्याप्त रूप में ऑक्सीजन नहीं मिल पाता है नवजात शिशु इं जन कुटी अगर हृदय कमजोर हो कुटे हृदय वीकाणु उसे पर्याप्त रूप में ऑक्सीजन नहीं मिल पाता है कुटी के वेत्रत्र ऑक्सीजन किटा कह अलचान्ल क्षमता ധീര ധീരെ ഉസ്ക ശരി പീലു പദക്ക പദക്കെ കുട്ടി രാ ശരം മഞ്ഞ കളർ ആവാന് തുടങ്ങും കൂക്കി ഓക്സിജൻ കി കമ്മീസെ ഖൂൺ സഹി റൂപ്സെ പൂരെ ശരീരമേ പ്രവാഹിത് നെഹിക്കർത്ത എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് പെയിലാവും അതാ പറയുന്നത് ഓക്സിജൻ കി കമ്മീസേ ഓക്സിജൻ്റെ കുറവ് മൂലം ഖൂൻ സഹി റൂപ്സെ പൂരേ ശരീരമേ പ്രവാഹിത് നീഹീകർപ്പാത ബ്ലഡ് ശരിയായിട്ട് മുഴുവൻ ശരീരത്തിലും ഓട്ടം ബ്ലഡോൻ്റെ ഓട്ടം രക്തോട്ടം ഓട്ടം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസറ് രക്തജമാവ് കി ക്രിയാമേ ബിംബാനു കി പ്രമുഖ് ഭൂമിക ഹോത്തി ഹെ ആ രക്തം കട്ട പിടിക്കുന്നത് ക്ലോട്ട് ആവുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ എന്താണ് ഫംഗ്ഷൻ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പം അതെന്താണെന്ന് വെച്ചാൽ ജബ് കോഗ്ജായെ യാത്ര അങ്കമേ ജക്കം ഹോജായേ ആർക്കെങ്കിലും എന്തെങ്കിലും മുറിവായാൽ അല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തെ എന്തെങ്കിലും തരത്തിലുള്ള ബൗണ്ടോ മുറിവോ ആയിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറായിട്ടുണ്ടെങ്കിൽ രക്തയ്ക്ക് തരള ഭാഗം പ്ലാസ്മേക്ക് വിശേഷ കിസ്മയ്ക്ക് പ്രോട്ടീൻ ഹോത്തിയെ രക്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്ലാസ്മയിൽ തരൾ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രാവക ഭാഗം അല്ലാന്നുണ്ടെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളത് ആ അതാണ് പ്ലാസ്മ അതിൽ ഒരു പ്രത്യേകതരം പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ ഈ പ്രോട്ടീൻ എന്താ ചെയ്യുക ജോ രക്തവാഹികാക്കി കട്ടിഫട്ടി ദീവാർമേ ജാലാബുന്ദേത്തി ഹെ രക്തവാഹിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തക്കൊഴിലുകൾ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് എന്ന് പറയില്ലേ അതുതന്നെയാണ് അപ്പോൾ ഈ ബ്ലഡ് വെസൽസിൻ്റെ കട്ടിഫട്ടി ദീവാർമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവോ ചതവോ ആയിട്ടുള്ള ആ കട്ടായിട്ടുള്ള ആ വാൾസിൽ ദീവാർ എന്ന് പറഞ്ഞാൽ വാൾ ആ വാൾസിൽ ജാലാബു

ബിംബാണു ഇസ് ജാലേസെ ചിപ്പക് ജാത്തേഹെ പിന്നെ ബിംബാണുവിൻ്റെ പണിയാണ് അതെന്താണ് പ്ലേറ്റ്ലെറ്റ്സ് അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് എന്താ ചെയ്യുക ഇസ് ജാലേസിയെ ഈ നെറ്റിൽ ചിപ്പക് ജാത്തേഹെ ഒട്ടും അങ്ങനെ അതിൽ ഒട്ടി നിൽക്കാൻ തുടങ്ങും ഓർ ഇസ്തര ദീവാർമേ ആയി ദരാർ ഭർജാത്തിയെ അപ്പം ആ നെറ്റിൽ മുഴുവനും പ്ലേറ്റ്ലെറ്റ്സ് ഒട്ടണ സമയത്ത് എന്താകും അത് മുഴുവനും ക്ലോസ് ആവും അല്ലേ അപ്പം അതാ പറയണത് ഇസ്തരാ ഇത് ഈ പ്രകാരം ദീവാർമേ ദീവാർന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ബ്ലഡ് വെസലിൻ്റെ വാൾസിനെയാണ് ഉദ്ദേശിക്കുന്നത് രാർ ദരാർ എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് മുറിവോ ചതവോ എന്താ വെച്ചാൽ മെയിനായിട്ട് സ്ക്രാച്ച് എന്നാണ് ദരാറിൻ്റെ അർത്ഥം ആ ആ മുറിവുള്ള അവിടെ അത് ഭർജാത്തി അത് ഫില്ലാകും അവിടെ ഈ പ്ലേറ്റ്ലെറ്റ്സ് അതിൽ മുഴുവനും ഒട്ടിയിട്ടത് ഫുള്ള് അത് അത് ഫില്ലാകും അവിടെ ജസ് രക്തക്കാ ബഹന ബന്ധു ജാത്താഹേ ആ അപ്പം എന്താവും രക്തം ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോവാൻ പറ്റാണ്ടാവും അപ്പം അങ്ങനെ ആ ബ്ലഡ് ഫ്ലോ അവിടെ നിന്നു പോകും അങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ആവുക ബ്ലഡ് ജമാവെന്ന് പറഞ്ഞില്ലേ അതാ രക്ത ജമാവെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ആവുക അടുത്തതിൻ്റെ അർത്ഥം രക്തദാൻ കെലിയെ കംസെ കം ആയു സീമ അട്ടാര വർഷോണീച്ചയെ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കംസെ ഏറ്റവും കുറഞ്ഞത് പതിനെട്ട് വയസ്സെങ്കിലും ആവണം അതിൻ്റെ അടുത്ത ആൻസർ ആൻസറ് ചെമിനയ്ക്ക് ബാദ് ദുബാര രക്തദാൻ കിയാ ജാസക്താ ഹെ നമ്മൾ ഒരു പ്രാവശ്യം രക്തം കൊടുത്തിട്ട് പിന്നെ മിനിമം ആറ് മാസം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ആ സ്ത്രീക്കാർ രക്തം പുരുഷ്കോ ചടായ ജാത്താ ഹെ അടുത്ത ആൻസറ് ആ സ്ത്രീയുടെ രക്തം പുരുഷന് കൊടുക്കാൻ പറ്റുമോ എന്നാണ് കൊടുക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു